അനധികൃതമായി ജോലി നൽകിയ ജീവനക്കാരന്റെ വേതനം ഷജ്ന കരീമിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന ഫയൽ സെക്രട്ടേറിയറ്റിൽ പൂഴ്ത്തി. സൗത്ത് വയനാട് ഡിവിഷനിൽ അനധികൃത നിയമനം നടത്തിയതിന്റെ പേരിൽ മുൻ DFO ഷജ്നയ്ക്കെതിരെ വനംവകുപ്പ് നടപടി തുടങ്ങിയിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് അയച്ച ഫയലാണ് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥർ അനുമതിയില്ലാതെ അവസാനിപ്പിച്ചത്. 56 വയസ്സ് കടന്ന ഒറ്റൊരാൾക്കും പ്രത്യേക അനുമതിയില്ലാതെ വനംവകുപ്പിൽ ജോലി നൽകരുതെന്ന ഉത്തരവാണിത്. 2021 സെപ്റ്റംബർ മാസം പുറത്തിറക്കിയ സർക്കാർ ഉത്തരവാണ് സൗത്ത് വയനാട് മുൻ DFO ഷജ്ന കരീം നഗ്നമായി ലംഘിച്ചത്. വനംവകുപ്പിൽ നിന്ന് സീനിയർ ക്ലർക്കായി വിരമിച്ച 66-കാരൻ എൻ പ്രഭാകരന് ഷജ്നയുടെ ശുപാർശ പ്രകാരം സൗത്ത് വയനാട് ഡിവിഷനിൽ ജോലി നൽകി. പ്രഭാകരന് മുൻപും താൽക്കാലിക നിയമനം നൽകിയിരുന്നുവെന്ന് കാട്ടിയാണ് ഷജ്ന പുനർനിയമനത്തിനായി ഇടപെട്ടത്. 2021 ഡിസംബറിൽ നിയമനം നൽകിയ പ്രഭാകരനെ സർക്കാരിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് 4 മാസങ്ങൾക്ക് ശേഷം പിരിച്ചുവിടേണ്ടി വന്നു. ഈ കാലയളവിൽ നൽകിയ ശമ്പളം ഷജ്നയിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച ഫയലാണ് സെക്രട്ടേറിയറ്റിൽ മുക്കിയത്. വിശദമായ പരിശോധനയ്ക്ക് അയച്ച ഫയൽ വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഒരറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചത്. പ്രഭാകരന്റെ അനധികൃത നിയമനത്തെ ചൊല്ലി നിരവധി പരാതികൾ വനമന്ത്രിക്ക് ലഭിച്ചിരുന്നു. വൻ സാമ്പത്തിക തിരിമറി കണ്ടെത്തിയ ചെമ്പ്ര വനസംരക്ഷണ സമിതിയിലും പ്രഭാകരന് ചുമതലയുണ്ടായിരുന്നു എന്നാണ് വിവരം. ചെമ്പ്ര തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണത്തിന് തയ്യാറായേ തീരൂ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ആദിൽ പാലോട്, ഈ ഫയൽ പുഴുത്തുന്നതിന് പിന്നിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയും ഷജ്ന കരീമിന് അത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പല കേസുകളിൽ നിന്നും ഇടപെടാനുള്ള സാഹചര്യം ഒരുങ്ങിയതൊക്കെ വാർത്തയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേ സ്വാധീന ശക്തി തന്നെയാണോ ഈ ഷജ്ന കരീമിനെതിരായിട്ടുള്ള ഫയൽ പുഴുത്തിയതിനും പിന്നിൽ ആദിൽ? അങ്ങനെയാണ് ന്യായമായും സംശയിക്കേണ്ടത്. കാരണം ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുന്നു. ആ നടപടിയുടെ ഫയൽ മന്ത്രി പോലും അറിയാതെ, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് അറിയാതെ, വകുപ്പൊന്നാകെ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ അതങ്ങ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊരു നടപടി ഫയലാണെന്നത് കൂടി ഓർക്കുക. മുൻപത്തെ അനുഭവങ്ങൾ നമുക്ക് വിലയിരുത്തിയാൽ ഇതും സ്വാധീനത്തിൻ്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ സ്വാധീന ശക്തി കൊണ്ടാണെന്ന് നമുക്ക് സ്വാഭാവികമായി നമുക്കത് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. 2021 സെപ്റ്റംബർ മാസം 56 വയസ്സിന് മുകളിലുള്ള ഒറ്റൊരാൾക്കും വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകരുത് എന്ന സർക്കുലർ സർക്കാർ പുറത്തിറക്കുന്നു. അതേ വർഷം ഡിസംബറിൽ ഷജ്ന കരീമിൻ്റെ ശുപാർശ പ്രകാരം നോർത്തേൺ CCF പ്രഭാകരൻ എന്നൊരാൾക്ക് പുനർനിയമനത്തിനായി അപേക്ഷ നൽകുന്നു. പ്രഭാകരൻ എന്നയാൾക്ക് നേരത്തെയും വനംവകുപ്പിൽ നിയമനം നൽകിയിട്ടുണ്ട് താൽക്കാലികമായി എന്ന് കാട്ടിയാണ് ഷജ്ന കരീം ശുപാർശ നൽകുന്നത്. ആ ശുപാർശ പ്രകാരം ജോലിയും പ്രഭാകരന് കൊടുക്കുന്നു. സർക്കാരിൻ്റെ ഉത്തരവ് മറികടന്നാണ് ഈ നീക്കം. സർക്കാർ ഇത് മനസ്സിലാക്കുകയും പരാതി കിട്ടിയതിനെ തുടർന്ന് അടിയന്തരമായത് പരിശോധിക്കാനും പ്രഭാകരനെ പിരിച്ചുവിടാനും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. 4 മാസങ്ങൾക്ക് ശേഷം ഈ കാലയളവിൽ അനധികൃതമായി പ്രഭാകരൻ എന്നയാൾ താൽക്കാലിക ജോലിയിൽ കഴിഞ്ഞുകൂടിയ ഈ കാലയളവിലെ ശമ്പളം തിരിച്ചു പിടിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾക്കായി സർക്കാർ തീരുമാനമെടുക്കുന്നു. തുടർ നടപടി വേണമെന്ന തരത്തിലേക്ക് ധനവകുപ്പും തീരുമാനമെടുക്കുന്നു. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദ പരിശോധന നടത്താനായി ഫയൽ താഴേക്ക് വിടുകയാണ്. ഈ താഴേക്ക് പോയ ഫയലാണ് അഡീഷണൽ സെക്രട്ടറി ഒരറിയിപ്പും കൂടാതെ ആരെയും അറിയിക്കാതെ രഹസ്യമായങ്ങ് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. ഒരു വർഷത്തോളം കൈവശം വെച്ചതിന് ശേഷമാണ് ഈ ഫയൽ അങ്ങ് അവസാനിപ്പിച്ചത്. സ്വാഭാവികമായും ആ നടപടി അവസാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഈ സ്വാധീനം കൊണ്ട് ഉദ്യോഗസ്ഥർ എന്നും നേടിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു ചോദ്യചിഹ്നം അപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് വനമന്ത്രി തന്നെ ഇടപെടണം എന്നുള്ളതാണ് ഈ വാർത്തയെ തുടർന്ന് നമ്മളും ആവശ്യപ്പെടുന്നത്. താങ്ക് യു. അതിൽ വളരെ ഗുരുതരമായ കാര്യമാണ്. ഷജ്ന കരീമിന് തുടർച്ചയായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ സ്വാധീനം കിട്ടുന്നു എന്നുള്ളത് വലിയ വാർത്തയായി തീരുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നടപടി മരവിപ്പിക്കുന്നതിന് പിന്നിലുണ്ടായ തീരുമാനങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫയൽ പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം കൂടി ഉണ്ടാവുന്നു. അപ്പോൾ പൂഴ്ത്തിയ ഫയലുകൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുടെ പ്രതിനിധികൾ TV പ്രസാദ്, ആദിൽ പാലോട്, മല്ലമീനും റോഷി പാലും അടക്കമുള്ള സംഘമുണ്ടാവും. പൂഴ്ത്തിയ ഫയലുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല.